നമസ്കാരം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുകയാണ് പാകിസ്ഥാൻ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സബ്സിഡി വഹിക്കാൻ സർക്കാരിന് കഴിയില്ലെന്ന് പാകിസ്ഥാൻ ഫെഡറൽ ധനമന്ത്രി മിഫ്താഖ് ഇസ്മായിൽ അറിയിച്ചു. ജൂൺ 16 മുതൽ പെട്രോൾ ലിറ്ററിന് 233 രൂപയും ഡീസലിന് 263 രൂപയും മണ്ണെണ്ണയ്ക്ക് 211 രൂപയും ലൈറ്റ് ഡീസൽ എണ്ണയുടെ വില 207 രൂപയുമാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇന്ധനവില വർദ്ധിക്കുന്നതോടെ ആവശ്യ സാധനങ്ങളുടെ വില കുത്തനെ കൂടും. ജൂൺ 15 അർദ്ധരാത്രി മുതൽ പുതുക്കിയ ഇന്ധനവില പ്രാബല്യത്തിൽ വരുമെന്ന് പാക് ധനമന്ത്രി മിഫ്താഖ് ഇസ്മായിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വില വർദ്ധിപ്പിക്കാതെ സർക്കാരിന് മുന്നിൽ മറ്റു വഴികളില്ലെന്ന ചോദ്യത്തിന് മറുപടിയായി ധനമന്ത്രി പ്രതികരിച്ചു. കഴിഞ്ഞ 20 ദിവസത്തിനിടെ 84 രൂപയാണ് പെട്രോളിന് കൂട്ടിയത്. രാജ്യാന്തര തലത്തിൽ പെട്രോൾ വില ലിറ്ററിന് $120 ആണ്. അതേസമയം ഇറക്കുമതി സർക്കാരിന് അധിക സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുന്നതിനാൽ പാകിസ്ഥാനികൾക്ക് ചായ ഉപഭോഗം പ്രതിദിനം 1-2 കപ്പാക്കി കുറയ്ക്കാൻ കഴിയുമെന്ന് രാജ്യത്തിൻ്റെ ഫെഡറൽ ആസൂത്രണ വികസന മന്ത്രി ഹഫ്സ ഇഖ്ബാൽ ചൊവ്വാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞു. "ഞങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന ചായ കടം വാങ്ങിയാണ് ഇറക്കുമതി ചെയ്യുന്നത്. വൈദ്യുതി ലാഭിക്കാൻ ബിസിനസ്സുകളും നേരത്തെ അടച്ചുപൂട്ടണമെന്ന് ഇഖ്ബാൽ പറഞ്ഞു. ഒബ്സർവേറ്ററി ഓഫ് എക്കണോമിക് കോംപ്ലക്സിറ്റിയുടെ കണക്കനുസരിച്ച് 2020 ദശലക്ഷമുള്ള ദക്ഷിണേന്ത്യൻ രാഷ്ട്രം ലോകത്തിലെ ഏറ്റവും വലിയ തേയില ഇറക്കുമതിക്കാരാണ്. 2020 $640 മില്യൺ വിലമതിക്കുന്നു. പാകിസ്ഥാൻ മാസങ്ങളായി കടുത്ത സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നു. ഇത് ഭക്ഷ്യ, വാതകം, എണ്ണ എന്നിവയുടെ വിലയിൽ വർധനവിന് കാരണമാകുന്നു. അതേസമയം ചായ ഉപഭോഗം വെട്ടിക്കുറയ്ക്കുന്നത് രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ കാര്യമായൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് പാകിസ്ഥാനിലെ പലരും ഇഖ്ബാലിൻ്റെ അപേക്ഷയെ പരിഹസിച്ച് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തി. ഈ വർഷമാദ്യം പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായ ഇമ്രാൻ ഖാനും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടലിൻ്റെ കേന്ദ്രമായിരുന്ന പാകിസ്ഥാൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഇത് ഏപ്രിലിൽ ഖാനെ പുറത്താക്കുന്നതിലേക്ക് നയിച്ചു. ഇന്ധനം, പ്രകൃതിവാതകം, വൈദ്യുതി എന്നിവയുടെ വില സർക്കാർ 45% വരെ ഉയർത്തി. ഭക്ഷ്യവസ്തുക്കളുടെ വില കുതിച്ചുയരുന്നു. കഴിഞ്ഞ ആഴ്ച ഷെരീഫിൻ്റെ ക്യാബിനറ്റ് അതിൻ്റെ ആദ്യ ബജറ്റ് പാർലമെൻറ്റിൽ അംഗീകാരത്തിനായി അവതരിപ്പിച്ചു. സമ്പന്നരിൽ നിന്ന് കൂടുതൽ നികുതി ചുമത്തുകയും IMF ആവശ്യപ്പെടുന്നത് പോലെ ഊർജത്തിനും ഇന്ധനത്തിനുമായുള്ള സബ്സിഡികൾ എടുത്തു കളയുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. പാകിസ്ഥാനിലുടനീളം മണിക്കൂറുകൾ നീണ്ട പവർ കട്ടും ഷെരീഫിൻ്റെ കൂട്ടുകക്ഷി സർക്കാരിൻ്റെ ജനവിരുദ്ധമാക്കി. ഖാൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ഷെരീഫിൻ്റെ ഭരണം അധികാരമേറ്റ 2 മാസത്തിനുള്ളിൽ സമ്പദ് വ്യവസ്ഥയെ തകർത്തുവെന്ന് അവകാശപ്പെടുന്നു. തൻ്റെ മുൻഗാമി സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയ്ക്കുള്ള വിലയാണ് താൻ നൽകുന്നതെന്ന് ഷെരീഫ് പറയുന്നു. 3.5 വർഷത്തെ അധികാരത്തിൽ ഖാൻ്റെ സർക്കാരും വിമർശനങ്ങൾ നേരിട്ടു. അതേസമയം $ഡോളറിനെതിരെയുള്ള വ്യാപാരത്തിൽ പാകിസ്ഥാൻ്റെ കറൻസിയായ രൂപ റെക്കോർഡ് താഴ്ചയിലേക്ക് താഴ്ന്നു. സെൻട്രൽ ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഡോളറിനെതിരെ രൂപയുടെ മൂല്യം 206 കുറഞ്ഞു. ഇതിനിടെ ലോകരാഷ്ട്രങ്ങളോട് സഹായ അഭ്യർത്ഥനയും പാകിസ്ഥാൻ നടത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇനി അടുത്ത ശ്രീലങ്കയായി പാകിസ്ഥാൻ മാറുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കടക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.